റബ്ബിന്റെ തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. എപ്പോഴാണ്, എവിടെ വച്ചാണെന്നറിഞ്ഞുകൂടാ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ റഹ്മത്തുല്ലിൽ ആലമീനായ താജിദാറേ മദീനാ നൂറേ മുജസ്സം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാണാനഴകുള്ള, ചന്തമുള്ള, ഇമ്പമുള്ള ആ പ്രശോഭിതമായ പൂമുഖ, നല്ല റാഹത്തോടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ സമീപത്ത് വന്നിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ പറയണം, അബ്ഷിറൂബിൽ ജന്നാ, മോനെ മോളെ നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത കേട്ടുകൊണ്ട് ഈമാനോടെ കൽബ് ലങ്കി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ റബ്ബേ, അതിന് ഈ സദസ് നീ ഒരു കാരണമാക്കണേ അല്ലാ, കാരണമാക്കണേ അല്ലാ, കാരണമാക്കണേ റബ്ബേ. എല്ലാം തരേണ്ടവൻ അല്ലാഹുവാണ്, ആ റബ്ബിൽ നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. വമയ്യ തവക്കൽ അലല്ലാ ഫഹുവ ഹസ്ബൂ, അല്ലാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ അവനിക്കല്ല മതി. അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിയിൽ സ്വഹാബത്തിന് ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്, അവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കുകയാണ്, അവിടുത്തെ മജ്ലിസിൽ പങ്കെടുക്കുകയാണ്. സ്വഹാബത്ത് ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും വിശന്നൊട്ടിയിട്ടുണ്ട്, വലിയ വിശപ്പുമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നിലൂടെ വരികയാണ് മഹാനായ തൊലഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വന്നിട്ട് മെല്ലെ ഇങ്ങനെ തലയുയർത്തി നോക്കുമ്പോ വിശപ്പ് കൊണ്ട് മുത്തു റസൂലുള്ളാന്റെ ശബ്ദമങ്ങ് താഴ്ന്നു പോയി. പിന്നിലേക്ക് ശബ്ദമങ്ങ് കേൾക്കുന്നില്ല, ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരികയാണ്. വിഷമമായി വേദനയായി വീട്ടിലേക്ക് ചെല്ലുകയാണ് മഹാനായ അബൂ തൊലഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഭാര്യയോട് ചോദിക്കുകയാണ് ഉമ്മ കുൽസും റളിയല്ലാഹു അൻഹയോട്, മോളെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും പട്ടിണിയിലാണ്, ഭക്ഷണം കഴിക്കാൻ വല്ലതും ഇവിടെയുണ്ടോ? മക്കൾക്ക് വേണ്ടി എടുത്തു വച്ച അല്പം റൊട്ടിയുണ്ട്, റൊട്ടിയുടെ മാവുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ചെല്ലുന്നു, യാ റസൂലല്ലാഹ് അങ്ങേയും അങ്ങേ അങ്ങേ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് നബിയേ. അല്ലാഹുവിൻ്റെ റസൂലേ, ആ സ്വഹാബിയുടെ ക്ഷണം സ്വീകരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് വരുന്ന സ്വഹാബ എൻ്റെ കൂടെയുണ്ടാകും കേട്ടോ. വലിയ വിഷമമായി, വലിയ വേദനയായി, അവരെ മാത്രം ഭക്ഷിപ്പിക്കാനുള്ള ഭക്ഷണം എൻ്റെ വീട്ടിലില്ലല്ലോ. ഭാര്യയോട് ചെന്ന് പറയുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചെന്ന് പറയുകയാണ്, പെണ്ണേ അല്ലാഹുവിൻ്റെ റസൂല് മാത്രമല്ല, അതേ അവരുടെ കൂടെ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തുണ്ട്. എന്തിനാണ് ബേജാറാകുന്നത്? വിഷമിക്കണ്ട, മുത്തു റസൂലുള്ളായി തങ്ങളല്ലേ പറഞ്ഞത് നമുക്കുണ്ടാക്കിയ ഭക്ഷണം മുന്നിൽ വെച്ചു കൊടുക്കാം.
ഒരു ബേജാറും എനിക്കില്ല. അത് മുത്തു റസൂലുള്ളാഹി തങ്ങളാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, അതുകൊണ്ട് ബേജാറാക്കേണ്ടതില്ല. ഉള്ള ഭക്ഷണം തയ്യാറാക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ്. ഉണ്ടാക്കിയ ആ ചെറിയ ഭക്ഷണത്തിന്റെ തളിക മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ ഉമനീര് ആ പാത്രത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് സ്വഹാബത്തിന് അതിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. എല്ലാവരും കഴിച്ചിട്ടോ എന്റെ പാത്രത്തിലെ ഭക്ഷണം ബാക്കിയാണ് എന്ന് മഹദിയായ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹാ രേഖപ്പെടുത്തിയതായി കാണാം. ഓ മുത്തു മുഅ്മിനീങ്ങളെ, പിന്നീട് എനിക്ക് ഭക്ഷണം ആവശ്യമായി വരുന്ന സമയത്തെല്ലാം ആ പാത്രത്തിലേക്ക് ഞാൻ കൈയിട്ടാൽ എനിക്ക് ഭക്ഷണം ലഭിക്കാറുണ്ടായിരുന്നു. ഈ സംഭവമെല്ലാം കണ്ടു നിന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓ സ്വഹാബ വമൻ യതവക്കൽ അലല്ലാഹി ഹഖ്ഖ തവക്കുലി, ആരെങ്കിലും അല്ലാഹുവിനെ ഭരമേൽപ്പിക്കേണ്ടതുപോലെ ഭരമേൽപ്പിച്ചാൽ, തവക്കുലു ചെയ്യേണ്ടതുപോലെ തവക്കുലു ചെയ്താൽ, അതേ അവർക്ക് അല്ലാഹ് മതി. തഖദൂ ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ ഭക്ഷണവും തേടി കളകളാരവം മുഴക്കി ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകളെ നിങ്ങൾ കാണാറില്ലേ? തഖദൂ ഖിമാസ, അവര് പോകുന്നത് ഒട്ടിയ വയറുമായിട്ടാണ്. വൈകുന്നേരമാകുമ്പോ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരുന്നത് കാണാറില്ലേ? വതറൂഹു ബിത്വാന, നിറഞ്ഞ വയറുമായിട്ടാണ് ആ പക്ഷികൾ ആകാശത്തുകൂടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. സ്വഹാബ, ഇവർക്ക് ഭക്ഷണം കൊടുത്തവനാരാണ്? അവർക്ക് സൗകര്യങ്ങൾ ചെയ്തവനാരാണ്? ഉത്തരം ഒന്ന് മാത്രമാണ്, അല്ലാഹ്. അതുകൊണ്ട് എന്റെ മരണം ഖൈറാകണം, എനിക്ക് ഈമാനോടെ മരിക്കണം, അതിന് നല്ല വഴി റബ്ബിൽ തവക്കുൽ ചെയ്യലാണ്.